സോ മക്കളെ, നമ്മൾ ലാസ്റ്റ് സെഷനിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഈ ഒരു ടോപ്പിക്കിന്റെ ലാസ്റ്റ് സെഷൻ ദാറ്റ് ഈസ് ഏതാ ടാക്സോണമിക് എയ്ഡ്സ് ആണ്. ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ പല കാര്യങ്ങളുണ്ട് അല്ലേ. ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്താണ് ടാക്സോണമിക്കൽ എയ്ഡ്സ്? ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ. ജസ്റ്റ് നമ്മൾ ഈ ഓർഗാനിസത്തിനൊക്കെ ക്ലാസിഫൈ ചെയ്യുന്ന പരിപാടിക്കാണ് ടാക്സോണമി എന്ന് പറയുക. സോ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഈ ഒരു എയ്ഡ്സ്? വാട്ട് ഇസ് എയ്ഡ്സ് സ്റ്റാൻഡ്സ് ഫോർ ഹിയർ? ഇറ്റ് ഈസ് നോട്ട് എച്ച് ഐ വി എയ്ഡ്സ്. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്ന സാധനം എന്താ? വാട്ട് ഇസ് ദിസ് ഫസ്റ്റ് എയ്ഡ്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹെൽപ്പിംഗ് ആയിട്ടുള്ള ആളുകൾ അല്ലേ. ഫസ്റ്റ് എയ്ഡ് മീൻസ് ഹെൽപ്പിംഗ്. സോ ടാക്സോണമി അതായത് ക്ലാസിഫൈ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ ടാക്സോണമിക്കൽ എയ്ഡ്സ് മീൻസ് the aids which is helping for us to classify the organism, adha taxonomic aids. So namak organism ne classify cheyanippa namak ipo oru book il ingane nokkiittu idu ingane nokki padikka nu parna inale korchu difficult aanu. Adinatti nalladana nammal organism ne endu cheyunu, organism ne direct poi kaanunu. Direct poi kaanu nu parayumbo nere poiittu edengil padathum parbathum poi kaanu ennalladalla. ഓർഗാനിസത്തിനെ കാറ്റഗറൈസ് ചെയ്ത് ആൾറെഡി ഒരു സ്പെസിഫൈഡ് ഏരിയാസിൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ഡയറക്റ്റ് ഓർഗാനിസത്തിനെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ടാക്സോണമിക്കൽ എയ്ഡ്സിൽ നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഞാൻ ഒരു ഓർഡറിൽ തന്നെ എഴുതാം. ഒന്ന് നമുക്ക് ബൊട്ടാനിക്കൽ ഗാർഡൻ ആണ്. ബൊട്ടാനിക്കൽ ഗാർഡൻ ഞാൻ ഓർഡറിൽ ചെയ്തു കേട്ടോ. ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട്, പിന്നെ നമുക്ക് ഹെർബേറിയുണ്ട്, പിന്നെ നമുക്ക് സൂവോളജിക്കൽ പാർക്ക് ഉണ്ട്, പിന്നെ നമുക്ക് ഏതുണ്ടെന്ന് പറയാം, മ്യൂസിയം. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ടാക്സോണമിക്കൽ എയ്ഡ്സ്. ഇതിനെ ഓർഡർ ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ബൊട്ടാനിക്കൽ ഗാർഡനും ഹെർബേറിയോ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്ലാന്റ്സ്. നമുക്കറിയാം ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് പ്ലാന്റ്സ് ആണ്. ഈ സൂവോളജിക്കൽ പാർക്ക് അതുപോലെ തന്നെ മ്യൂസിയം ഇറ്റ് ഈസ് റിലേറ്റഡ് മെയിൻലി വിത്ത് ആനിമൽസ് എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ ഇതിൽ ഓരോന്നോരോന്നായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് ബൊട്ടാനിക്കൽ ഗാർഡനായിട്ട് റിലേറ്റഡ് നിങ്ങൾക്കറിയാം. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മൾ ഊട്ടിയിലൊക്കെ ബൊട്ടാനിക്കൽ ഗാർഡനിലൊന്നും പോവാത്ത ആളുകളില്ലെന്ന് വിചാരിക്കുന്നു അല്ലേ. നമുക്ക് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് തന്നെ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പോയിട്ടുണ്ട്. സോ ബൊട്ടാനിക്കൽ ഗാർഡനിൽ പ്ലാന്റ്സ് ആണുള്ളത്. പക്ഷേ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത, ബൊട്ടാനിക്കൽ ഗാർഡൻസിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രത്യേകത ലിവിങ് പ്ലാന്റ്സ് ആണ് എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലിവിങ് പ്ലാന്റ്സ് ആണ്. ആൻഡ് എന്തിനാണ്? ദിസ് ഇസ് ഫോർ റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് ലിവിങ് പ്ലാന്റ്സിനെ നമ്മൾ ഗ്രോ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സോ ഫോർ റിസർച്ച് പർപ്പസിന് നമ്മൾ ലിവിങ് ഓർ ഫോർ റെഫറൻസിന് വേണ്ടിയിട്ട് ലിവിങ് പ്ലാന്റ്സ് നമ്മൾ ഗ്രോ ചെയ്യുന്നത് ഗാർഡൻസ് ആയിട്ടൊക്കെ. ഐഡന്റിഫിക്കേഷൻ പർപ്പസ് നമ്മൾ ഗാർഡൻസിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നോക്കി 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 നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ എക്സാമ്പിൾസ് ഒക്കെ എൻചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആർ അറ്റ് ക്യൂ എന്ന് പറഞ്ഞ പ്ലേസിലുണ്ട്. ക്യൂ വിച്ച് ഈസ് അറ്റ് ഇംഗ്ലണ്ട് അല്ലേ, ഇംഗ്ലണ്ടിലുണ്ട്. പിന്നെ ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ ഹൗറ അല്ലേ, ഹൗറ ഇന്ത്യ. പിന്നെ നമ്മുടെ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഈസ് അറ്റ് ലക്നൗ. ഓക്കെ, ഇത്രയും സാധനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഫൈൻ. സോ ഇതാണ് ഇതിൽ പ്ലാന്റ്സുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പ്ലാന്റ്സിൻ്റെ ആ തൊട്ട് താഴെയായിട്ട് അതിൻ്റെ ബൊട്ടാനിക്കൽ ഓർ സയൻറ്റിഫിക് നെയിം അതിൻ്റെ ഫാമിലിയൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതാണ് സിംപ്ലി ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മുടെ ഹെർബേറിയത്തിലോട്ട് വരികയാണെങ്കിൽ, സോ സെക്കൻഡ് പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാക്സോണമിക് എയ്ഡ് ആണ് നമ്മുടെ ഹെർബേറിയം അല്ലേ. നമ്പർ ടു ആണ് നമ്മുടെ ഹെർബേറിയം. സോ എന്താ മക്കളെ ഹെർബേറിയത്തിലെ ഡിഫറൻസ് എന്താ? ഇവിടെ ആക്ച്വലി സ്പീക്കിംഗ് ഡെഡ് പ്ലാന്റ്സ് ആണ്. സോ ദിസ് ഇസ് ദ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ്. സ്പെസിമെൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഡെഡ് പ്ലാന്റ്സ് ആണ് എന്നർത്ഥം. സോ ഡെഡ് പ്ലാന്റ്സ് സ്പെസിമെൻ ആണ് ഇവിടെ ഉണ്ടാകുക. സ്പെസിമെൻ ഈ പ്ലാന്റ്സിന് എന്ത് ചെയ്യും? നമ്മൾ കളക്ട് ചെയ്യുന്നു. സോ വി വിൽ ബി കളക്ടിങ് ദീസ് പ്ലാന്റ്സ് കളക്ടിങ് പിന്നെ അതിനെ ഡ്രൈ ചെയ്യുന്നു. പിന്നെ അതിനെ നമ്മളൊരു പ്രസ് ചെയ്ത് വെക്കുന്നു. പേപ്പറിൽ പ്രസ് ചെയ്ത് വെക്കുന്നു. പിന്നെ അതിനെ പ്രിസർവ് ചെയ്ത് ഒരു ഷീറ്റിൽ പ്രിസർവ് ചെയ്യുന്നു. അതിനെ സ്റ്റിക്ക് ചെയ്യുന്നു ഒരു പേപ്പറിൽ. അങ്ങനെ അതിനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് പ്രിസർവ്ഡ് ഓൺ ഷീറ്റ്. ഓക്കെ, ഇതിന് എന്നിട്ട് നമ്മളൊരു ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെ ഓർഡറിലായിട്ട് ഇങ്ങനെ നമുക്കറിയാം ഓർഡർ. ആ ഓർഡറിൽ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക ചെയ്യുക. അപ്പോൾ ആ ഷീറ്റിൽ നമുക്ക് എന്ത് കാണാം? ഇങ്ങനെ പ്ലാന്റ്സിൻ്റെ ഈ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ
ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിട്ട് അതിൻ്റെ സയൻറ്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ഇതിൽ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കാലങ്ങളോളം നമുക്ക് യൂസ് ചെയ്യാം. അതൊരു ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈവൺ ഇതിൻ്റെ ഹെർബറിയം ഷീറ്റിൽ വേറെ എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ ലേബലിൻ്റെ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓഫ് ഡേറ്റ് എന്തൊക്കെ കാണുമെന്ന് ചോദിച്ചാൽ ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് കളക്ഷൻ വേണം. പ്ലേസ് ഓഫ് കളക്ഷൻ ഹെർബറിയം ഷീറ്റിൽ ഉണ്ടാവും. പിന്നെ നമ്മളെ ഇതിൻ്റെ ഒരു ലോക്കൽ നെയിം കൊടുക്കും, ഇംഗ്ലീഷ് നെയിം കൊടുക്കും, പിന്നെ അതിൻ്റെ ലോക്കൽ നെയിം കൊടുക്കും. പിന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു ബൊട്ടാനിക്കൽ നെയിം ഉണ്ടാവും. ഈ ബൊട്ടാനിക്കൽ നെയിമും വെച്ചിട്ടുണ്ടാവും. പിന്നെ ഈവൺ അതിലെ കളക്ടേഴ്സ് നെയിം, ആരാണോ അത് കളക്ട് ചെയ്തത് ആ കളക്ടറിൻ്റെ പേരും ഉണ്ടാവും. ഓക്കെ, ഹെർബേറിയം അതൊക്കെ ക്രഫൽ സിസ്റ്റം ടാക്സോണമി. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് കിട്ടിയെന്ന് വിചാരിക്കും, അത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഇത് ബ്രയോഫൈറ്റ്സ് കാറ്റഗറിയിലുള്ള സാധനങ്ങളാണ് അല്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ് എന്നൊക്കെ കണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക ബ്രയോഫൈറ്റ് ഫോർ എക്സാമ്പിൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറ്റി പിടിച്ച് വളരുന്ന സാധനങ്ങളായി ബ്രയോഫൈറ്റ്സ് ഒക്കെ തോന്നും അല്ലേ. ആ സാധനങ്ങൾ നമ്മൾ ബ്രയോ അപ്പോൾ അങ്ങനെ സാധനം കിട്ടിയ ഒരാൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന് അല്ലെങ്കിൽ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പ്ലാന്റ്സിൻ്റെ ആൽഗേ, ബ്രയോഫൈറ്റ്സ്, ക്രിഡോഫൈറ്റ്സ്, ആ കാറ്റഗറി ഏതാണ്, ആ കാറ്റഗറിയിലെ ഷീറ്റ് മാത്രം നോക്കിയാൽ മതി. എന്നിട്ട് അതിനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. സോ ഹെർബേറിയം ഒരു ഹെൽപ്പിംഗ് എയ്ഡ് ഫോർ ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ടാക്സോണമിയാണ് എന്ന് മനസ്സിലായി. നമ്പർ ത്രീ ഈസ് സുവോളജിക്കൽ പാർക്ക്. സുവോളജിക്കൽ പാർക്കിൽ പോകാത്ത ആളുകളൊന്നും ഇല്ല അല്ലേ. സുവോളജിക്കൽ പാർക്ക് ഈസ് സൂ. സൂ എന്ന് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ്. സൂ, ഈ സൂ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. സൂ എന്ന് പറയുമ്പോൾ എന്താണുള്ളത്, അവിടെ എന്താണുള്ളത്, അവിടെ ലിവിങ് ആയിട്ടുള്ള ആനിമൽസ് ആണ്, ലിവിങ് ആനിമൽസ്. സോ സൂവിൽ ലിവിങ് ആനിമൽസ് ഉണ്ട് എന്ന് മാത്രമല്ല, ലിവിങ് ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമം പ്രൊവൈഡ്, മാക്സിമം വി ആർ പ്രൊവൈഡിങ് ദെയർ ഹാബിറ്റേറ്റ് അല്ലേ, പ്രൊവൈഡിങ് എ ഹാബിറ്റാറ്റ്, അതിൽ അവർക്ക് വളരാനുള്ള ഒരു ഹാബിറ്റേറ്റ്. ഇപ്പോൾ ക്രോക്കോഡൈൽ ആണെങ്കിൽ അതിന് വേണ്ട ഒരു പോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ജിറാഫ് ആണെങ്കിൽ ലോങ് ട്രീസ്, അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ലോങ് ട്രീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് അതിലെ പ്രൊട്ടക്റ്റഡ് എൻവിറോൺമെൻറ്റിൽ അണ്ടർ ഹ്യൂമൻ കെയർ, ദീസ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ ദ പ്രൊട്ടക്റ്റഡ് എൻവിറോൺമെൻറ്റ് അണ്ടർ ഹ്യൂമൻ കെയർ എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അതിലെ ഫുഡ് ഹാബിറ്റ്സ് ബിഹേവിയർ ഒക്കെ അതിനനുസരിച്ച് നമ്മളത് ലേൺ ചെയ്യും. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഈ ഒരു എൻവിറോൺമെൻറ്റ് നമ്മൾ വെച്ച് നമ്മൾ ഓരോ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് അതിൻ്റെ നേച്ചർ, അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ആൾ ആനിമൽസ് ഇൻ എ സൂ ആർ പ്രൊവൈഡഡ് ആസ് ഫാർ ആസ് പോസിബിൾ കണ്ടീഷൻ സിമിലർ ടു നാച്ചുറൽ ഹാബിറ്റ്സ്. കറക്റ്റ് അതിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഒരു അവരുടെ ഒരു നാച്ചുറൽ എൻവിറോൺമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതാണ് സുവോളജിക്കൽ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. ഓക്കെ, ആൻഡ് നമ്പർ ഫോർ ഈസ് മ്യൂസിയം. മ്യൂസിയത്തിൽ നമ്മൾ സാധാരണ ഡെഡ് ആനിമൽസ് ആണ്. ഈ ഡെഡ് ആനിമൽസിനെ നമ്മൾ എങ്ങനെയാണ് പ്രിസേർവ് ചെയ്യുക, അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡെഡ് ആനിമൽസ് നമ്മൾ സ്റ്റഫ് ചെയ്ത് പ്രിസേർവ് ചെയ്യാണ് ചെയ്യുക. ഈ സ്റ്റഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സാധാരണ ആനിമൽസിനെ അങ്ങനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് ആനിമൽസിന് അതേപോലെ കീപ്പ് ചെയ്താലുള്ള പ്രശ്നം എന്താ, ഒബ്വിയസ്ലി ദേ വിൽ ഗെറ്റ് ഡീകമ്പോസ് അല്ലേ. ഈ ഡീകമ്പോസിഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആനിമൽസിൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നോൺ ഡീകമ്പോസിങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ട് ഉള്ളിൽ നിറക്കുന്നു. ആ നിറക്കുന്ന ആ പരിപാടിക്കാണ് നമ്മൾ സ്റ്റഫിങ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഫിങ്. ഈ സ്റ്റഫിങ് ആണ് ആക്ച്വലി ഇതിൻ്റെ ബേസിലാണ് നമുക്ക് ഈ ആനിമൽസിന് ഇത്രയും ലോങ് ആയിട്ട് ഇത്രയും കാലങ്ങളോളം ഇതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ബയോളജിക്കൽ മ്യൂസിയംസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്കൂൾസിലെ കോളേജസിലൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. മ്യൂസിയംസിലെ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ്സും ആനിമൽ സ്പെസിമിനും ഉണ്ട്, പക്ഷേ മെയിനായിട്ട് ആനിമൽസ് ആണ്. സോ ഡെഡ് ആനിമൽസ് ആസ് വെൽ ആസ് ആൻഡ് പ്ലാന്റ്സ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. ഓക്കെ, സ്പെസിമിൻസ് പ്രിസർവ്ഡ് ഇൻ ദ കണ്ടെയ്നേഴ്സ് ഓർ ജാർസ് ഇൻ പ്രിസർവേഷൻ സൊല്യൂഷൻസ്. അപ്പോൾ ഒരു സൊല്യൂഷൻസിൽ കണ്ടെയ്നേഴ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവരുണ്ടാവും. അപ്പോൾ പ്ലാന്റ്സും ആവാം എന്ന് ചാടി കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആനിമൽസും മെയിൻലി ആനിമൽസും ഒക്കെയാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്നേക്ക് ഉണ്ടാവും അല്ലേ, ചിലതിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും സ്നേക്സ് ഒക്കെ ഇങ്ങനെ സ്നേക്കുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, പക്ഷേ അതിൽ ജീവൻ ഉണ്ടാവില്ല, അവർ സൊല്യൂഷൻസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിടക്കുക. അങ്ങനെ ഷീറ്റിലൊക്കെ പ്ലാന്റ്സിനെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഹെർബേറിയം എന്ന് പറയും. ഈ ജാർസിലൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് പ്ലാന്റ്സ് ആനിമൽ സ്പെസിമെൻസ് ഫോർ ദ പ്രിസർവ്ഡ് ആസ് ഡ്രൈ സ്പെസിമെൻ ഇൻസെക്ട്സ് പ്രിസർവ് ഇൻസെക്ട് ബോക്സസ് ആയിട്ട് കളക്ടിങ് കില്ലിങ് ആൻഡ് പിന്നി. ഓക്കെ, ലാർജ് ആൻഡ് ആനിമൽസിനെ സ്റ്റഫ് ചെയ്തിട്ടാണ് പ്രിസർവ്. സ്റ്റഫിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതിൽ ഹ്യൂമൻസ് ഐ മീൻ മ്യൂസിയത്തിൽ എന്തുണ്ട്, സ്കെലറ്റ് ആനിമൽസിൻ്റെ സ്കെലറ്റൺസും നമ്മൾ കീപ്പ് ചെയ്യാം, സ്കെലറ്റൺസും കീപ്പ് ചെയ്യാം. ഓക്കെ, ഈവൺ ഇപ്പോൾ ഐ ഹാവ് സ്റ്റഡി ഇൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മൾ ഡെഡ് ബോഡീസ് സാധാരണ കാലങ്ങളോളം കീപ്പ് ചെയ്യാറുണ്ട്. അതിന് എംബാമിങ് എന്നൊക്കെ പറയട്ടോ, അത് വെറുതെ ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ദിസ് ഇസ് ഫോർ യുവർ ഇൻട്രസ്റ്റ് പർപ്പസ് ഓൺലി. എംബാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡീനെ സാധാരണഗതിയിൽ
ഫോർമാലിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലിൽ മുക്കി വെക്കുകയാണ് ചെയ്യുക കേട്ടോ. ഫോർമാലിൻ എന്ന് പറഞ്ഞ കെമിക്കലിൽ മുക്കി വെക്കുക, കുറച്ച് കുറച്ച് ടൈം ഫോർമാലിൻ, കുറച്ച് ദിവസങ്ങളോളം ഈ ഫോർമാലിൻ കെമിക്കൽ മുക്കി വെച്ച് അതിനെ വീണ്ടും പുറത്തേക്ക് എടുത്തിട്ട് ഡിസെക്ഷൻ ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുക. ഈ ഡിസെക്ഷൻ ടേബിളിൽ ഈ ഹ്യൂമൺ ബോഡി ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. സ്റ്റുഡൻസ്, അതായത് മെഡിക്കൽ സ്റ്റുഡൻസ്, എം ബി ബി എസ്, ഫസ്റ്റ് ഇയർ എം ബി ബി എസ് സ്റ്റുഡൻസ്, നിങ്ങളിപ്പോൾ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഈ ഒരു ഡെഡ് ബോഡി, ഡെഡ് ബോഡീനെ നമ്മൾ മെഡിക്കലി വി കാളിങ് ദ നെയിം കഡാവർ, കഡാവർ. ഡോണ്ട് കോൾ ഡെഡ് ബോഡി ഡെഡ് ബോഡി ഡെഡ് ബോഡി, ഇറ്റ് ഈസ് മെഡിക്കലി കാൾഡ് ആസ് കഡാവർ. കഡാവറിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം എന്നാണ് പഠിക്കുക കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കോളേജിൽ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്, എൻ്റെ കോളേജിൽ അവിടുത്തെ ഡിസെക്ഷൻ ഹാളിൽ എഴുതി വെച്ചൊരു വാചകം ഞാൻ ചുമ്മാ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ലെറ്റ് ദ കമ്മ്യൂണിക്കേഷൻ, ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാ കേട്ടോ, ലെറ്റ് ദ കമ്മ്യൂണിക്കേഷൻ സീസ്, ലെറ്റ് ദ കമ്മ്യൂണിക്കേഷൻ സീസ്, ലെറ്റ് ദ ലാഫ്റ്റർ ഫ്ലീ, ദിസ് ഈസ് ദ പ്ലേസ്, ഡിസെക്ഷൻ ഹാളിലാണ് കേട്ടോ, ദിസ് ഈസ് ദ പ്ലേസ് വേർ ഡെത്ത് delights to help the living, death delights to help the living. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സാധനം. അന്ന് പലപ്പോഴും ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കില്ല, പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ദിസ് ഈസ് വെരി വെരി എൻലൈറ്റ്മെൻ്റ് ആക്ച്വലി. കാര്യം എന്താ, ഇവിടെ അധികം നിങ്ങൾ സംസാരിക്കരുത്, ലെറ്റ് ദ കമ്മ്യൂണിക്കേഷൻ സീസ് സ്റ്റോപ്പ്, ലെറ്റ് ദ ലോ ഫെർത്തി, അധികം നിങ്ങൾ ഇത് വല്ലാണ്ടൊന്നും ചിരിക്കരുത്. ദിസ് ഈസ് ദ പ്ലേസ് ഫർ ഡെത്ത് ഡിലൈറ്റ് ടു ഹെൽപ്പ് ദ ലിവിങ്, ഡെത്തായിട്ടുള്ള ആളുകൾ ഡിലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒന്നിനും പറ്റാത്ത നമ്മളെ ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസം, ലിവിങ് ആയിട്ടുള്ള ആളുകളെ ഡിലൈറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിടന്നു തരികയാണ്. സോ അത് ആ ഒരു മൈൻഡ് നിങ്ങളെ മൈൻഡിൽ ഉണ്ടാകണം എന്ന് ആണ് അവിടെ കയറുമ്പോൾ തന്നെ ഡിസെക്ഷൻ ഹാളിൻ്റെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് ഐ തിങ്ക്. സോ ഈ ഡിസെക്ഷൻ എന്നൊക്കെ കേട്ട് നിങ്ങൾ ബേജാറാൻ വേണ്ടി ആവശ്യമില്ല കേട്ടോ. ഡിസെക്ഷൻ നിങ്ങൾ പലപ്പോൾ എനിക്കൊക്കെ പേടിയായിരുന്നു, കാരണം ഇത് എൻ്റെ സീനിയേഴ്സൊക്കെ പറഞ്ഞു തരുമ്പോൾ അയ്യോ ഡിസെക്ഷൻ ചെയ്താൽ ബോധം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് ഒരു സ്മെല്ല് ഉണ്ടാവും, ഫോർമാലിൻ കെമിക്കലിൻ്റെ ഒരു സ്മെല്ല്, കെമിക്കൽ സ്മെല്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഫോർമാലിൻ സൊല്യൂഷനിൽ മുക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കിംഗ് ഈ ഫോർമാലിൻ കെമിക്കലിൻ്റെ ഒരു സ്മെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ബോഡി നമ്മൾ കീറിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് വരില്ല, ബ്ലഡോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അതിലൊക്കെ ഒന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, നോ ഇഷ്യൂ. ഓക്കെ മക്കളെ, സോ നെക്സ്റ്റ് ദ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് കീ എന്നുള്ള ഒരു ഭാഗം കൂടിയുണ്ട്. ഓക്കെ, സോ അയ്യോ ഇത് സ്റ്റക്കായല്ലോ, ഞാൻ ആ ഡെഡ് ബോഡിനെ എഴുതിയത് കൊണ്ട് ഇത് സ്റ്റക്കായി തോന്നുന്നു. ഓക്കെ ഫൈൻ, സോ കീ ആണ് നമ്മുടെ നെക്സ്റ്റ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കീ ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് എയ്ഡ് ആണ്, ഇമ്പോർട്ടൻറ്റ് ടാക്സോണമിക് എയ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ്, ദിസ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്. ഈ ടാക്സോണമിക് എയ്ഡ് പല കുട്ടികൾക്ക് എന്താണെന്നുള്ള ഇപ്പോഴും മനസ്സിലാവാത്ത കുട്ടികളുണ്ട്. ടാക്സോണമിക് എയ്ഡ് ഞാൻ സിംപിളായിട്ട് പറയാം, ടാക്സോണമിക് എയ്ഡ് ആണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് based on similarities and dissimilarities, based on similarities and dissimilarities. Okay, ഇതിൽ എന്താ വരിക എന്ന് വെച്ചാൽ, കുറച്ച് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ പെയർ ആയിട്ട് വെച്ചിട്ടുണ്ടാവും, അതിന് നമ്മൾ കപ്ലറ്റ് എന്നൊക്കെ പറയും, കപ്ലറ്റ്. ഓക്കെ, കോൺട്രാസ്റ്റിംഗ് പെയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടുണ്ടാവും, അതിന് നമ്മൾ കപ്ലറ്റ് എന്ന് പറയും. ഓരോ സ്റ്റേറ്റ്മെന്റ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടർ ആണോ അല്ലേ എന്നുള്ളത് അതിന് നമ്മൾ കപ്ലറ്റ് എന്ന് പറയും. ആ ഓരോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ലീഡ് എന്ന് പറയും. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ മനസ്സിലായി, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു ഉദാഹരണത്തിന്, നമുക്കൊരു ഫ്രോഗിന് കിട്ടിയെന്ന് വിചാരിക്കുക, ഫ്രോഗിന് കിട്ടി. ഓക്കെ, ഫ്രോഗിനെ വരയ്ക്കാനൊന്നും എനിക്കറിയില്ല, സോറി. ഈ ഫ്രോഗിന് കിട്ടിയപ്പോൾ നമുക്ക് അറിയില്ല ഇത് ഏത് ഓർഗാനിസം ആണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിത് എന്തറിയാം, ഇതൊരു മാമൽ, ഐ മീൻ ഇതൊരു ഒരു ഒരു ആനിമൽ ആണ് എന്നുള്ളത് അറിയാം അല്ലേ, ഒരു ആനിമൽ സ്പീഷീസ് ആണെന്നുള്ളത് അറിയാം. സോ നമ്മൾ ഈ ഒരു കീ എന്ന് പറഞ്ഞാൽ ഈ ഒരു കീ എടുക്കുന്നു. കീ എടുക്കുമ്പോൾ ഡൈക്കോട്ടോമസ് കീ എന്നൊക്കെ പറയട്ടോ, ഡൈക്കോട്ടോമസ് കീ എന്നാണ് അതിന് പറയുന്നത്, അതായത് രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഉള്ള കീ. സോ ഡൈക്കോട്ടോമസ് കീ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കുറച്ച് ക്വസ്റ്റ്യനെയർ ആണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് ലീഡായിട്ട് ഡസ് ഇറ്റ് ഹാവ് ഫർ എന്ന് വെച്ചാൽ ഹെയർ അല്ലേ, ഡസ് ഇറ്റ് ഹാവ് ഫർ എന്ന് ചോദിക്കും. സോ ഫർ ഉണ്ടോ ഇല്ലേ, സോ ഇതിനെന്താ ആൻസർ, ഇതിന് യെസ് ഓർ നോ എന്നുള്ളതാണ് അല്ലേ. യെസ് ആണെങ്കിൽ, ഫർ ഉണ്ടെങ്കിൽ, ഫർ
ഉണ്ടെങ്കിൽ ആ ഒരു ആനിമൽ യൂഷ്വലി ഏതായിരിക്കുന്നതാണ്? ആ ഒരു ആനിമൽ യൂഷ്വലി മാമൽസ് ആയിരിക്കും. മാമൽസ്. ഇനി നോ ആണെന്ന് വിചാരിക്കുക. നോ ആണെന്ന് വെച്ചാൽ, നോ ആവുമ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, നോ ആവുമ്പോൾ അടുത്ത ലീഡ്, അതിന് ലീഡാണ്. ദിസ് ഇസ് വൺ ഓഫ് ദ ലീഡ്. ഓക്കെ, ദിസ് ഇസ് വൺ ഓഫ് ദ ലീഡ്. യെസ് ഓർ നോ, അതായത് ഉണ്ട് ഇല്ല, അതിന് വിളിക്കുന്ന പേരാണ് നമ്മൾ കപ്ലെറ്റ് എന്ന് വിളിക്കുക. സോ നോ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ഇറ്റ് ഹാവ് ഫെദർ? ഡസ് ഇറ്റ് ഹാവ് ഫെദർ? ഡസ് ഇറ്റ് ഹാവ് ഫെദർ? ഈ ഫെദർ, ഈ ഒരു ചോദ്യത്തിന് നമ്മൾ എന്ത്, നെക്സ്റ്റ് ലീഡ് കൊടുക്കും. ഇതിന് ലീഡ് അല്ലേ, ഓരോരോ ക്ലൂ ചോദിക്കുകയാണ്, അതിനാണ് നമ്മൾ ലീഡ് എന്ന് പറയുക. സോ ഇതിന് ഫെദർ ഉണ്ടോ ഇല്ലേ, ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും യെസ് ആണെങ്കിൽ എന്തായിരിക്കും, ബേർഡ് ആയിരിക്കും. യെസ് ആണെങ്കിൽ ബേർഡ്സ് ആയിരിക്കും. സോ മാമൽസ്, ബേർഡ്സ്. ഇനി നോ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത് സ്കിന്നിൻ്റെ അവസ്ഥയാണ്. ഡസ് ഇറ്റ്, സ്കിന്നിൽ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സ്കിന്ന്, ഡ്രൈ സ്കിന്നാണോ, ഡ്രൈ സ്കിന്നാണോ, മോയിസ്റ്റ് സ്കിന്നാണോ എന്ന് ചോദിക്കും. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആൻസർ ഏതാ? ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആൻസർ റെപ്റ്റൈൽസ് ആണ് കേട്ടോ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ റെപ്റ്റൈൽസ് ആണ്. അപ്പോൾ റെപ്റ്റൈൽസ് കിട്ടി. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, നമുക്ക് കിട്ടിയത്, നമുക്ക് കിട്ടിയതൊന്നുമില്ല, നമ്മുടെ സ്കിന്ന് മോയിസ്റ്റ് ആണ്. സോ നമ്മൾ ഇനി നോക്കും, മോയിസ്റ്റ് ആണെങ്കിൽ നമ്മൾ സ്കെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കും. സ്കെയിൽസ്, സ്കെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഫിഷസ് അല്ലേ. സ്കെയിൽസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഫിഷസ്. പക്ഷെ നമുക്ക് സ്കെയിൽസ് ഉണ്ടോ? സ്കെയിൽസ് ഇല്ല. നോ സ്കെയിൽസ്. നോ സ്കെയിൽസ് ആണെങ്കിൽ ആൻസർ വിൽ ബി, ദാറ്റ് വിൽ ബി കമ്മിങ് ഇൻ ആംഫീബിയ. സോ വി ഹാവ് ഗോട്ട്, ഇതൊരു ആംഫീബിയൻ ആണ് എന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് കിട്ടി. സോ ഈ ഒരു പരിപാടിക്കാണ് നമ്മൾ കീ എന്ന് പറയുക. ഇതിൽ ഓരോന്നിനും വിളിക്കുന്ന പേര്, ഇതിൽ ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഡൈക്കോട്ടോമസ് കീ എന്ന് പറയും. ഓരോ ചോദ്യത്തിനും അല്ലെങ്കിൽ ഓരോ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ കീ ഈസ് കാൾഡ് ലീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ കീ ഈസ് കാൾഡ് ലീഡ്. ഇതിലോരോ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സിനെ നമ്മൾ എന്ത് വിളിക്കും? കപ്ലറ്റ് എന്ന് വിളിക്കും. സോ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാക്സോണമിക് എയ്ഡാണ്. ഓക്കെ, ഫൈൻ. സോ മക്കളെ, ഐ തിങ്ക് ദർബൈ വി ഫിനിഷസ് ദി ചാപ്റ്റർ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി കോൺടാക്ട് മീ. പല കുട്ടികൾ കോൺടാക്ട് ചെയ്യാറുണ്ട്, ചില കുട്ടികൾ നമ്പേഴ്സ് ചോദിക്കാറുണ്ട്. സോ ദിസ് ഈസ് മൈ നമ്പർ. എന്തെങ്കിലും ഡൗട്ട് റിലേറ്റഡ് വിത്ത് മെഡിക്കൽ പ്രൊഫഷൻ ഓർ നിങ്ങൾ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി കോൺടാക്ട് മീ. സോ ദർബൈ വി ഫിനിഷസ് ദിസ് സ്മോൾ ചാപ്റ്റർ. ഇതൊരു പെർട്ടിക്കുലർ സ്മോൾ ചാപ്റ്റർ ആണ്, ലിവിങ് വേൾഡ്. സോ ലിവിങ് വേൾഡിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്, ഒന്ന്, നമ്മുടെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ പഠിക്കേണ്ട സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേർഡ് ബൈ വേർഡ് വായിക്കുക. ഓക്കെ, ഇതിലൊക്കെ വേർഡിങ്സ് ആയിട്ട് റോങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ആണ് മെജോറിറ്റി കാണാറ്. വാട്ട് ഈസ് ലിവിങ് എന്നൊക്കെ പക്ക ജനറൽ ടോപ്പിക്കാണ്. പിന്നെ ഡൈവേഴ്സിറ്റി, അത് നിങ്ങൾക്ക് വായിച്ചു വിട്ടാൽ മതി. വായിച്ചു വിട്ടിട്ട് എൻ സി ആർ ടിയിൽ ഓരോ കാര്യങ്ങളും മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ് വേൾഡ്, അതിലും കുറച്ച് ജനറൽ കാര്യങ്ങളുണ്ട്. പിന്നെ ടാക്സോണമി കാറ്റഗറി മുതലാണ് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പഠിക്കാനുള്ളത് അല്ലേ. അതിൽ സ്പീഷീസും കുറച്ച് നെയിംസ് ഓഫ് സ്പീഷീസും കാര്യങ്ങളും അത് പഠിക്കേണ്ട വിധം ഞാൻ പറഞ്ഞു തന്നു. പിന്നെ ടാക്സോണമിക് എയ്ഡ്സിൻ്റെ പ്രത്യേകതകൾ, അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. സോ ദർബൈ വി ഫിനിഷ് ദിസ് ചാപ്റ്റർ. താങ്ക് യു.